ഇടുക്കിയിൽ രോഗികളുടെ എണ്ണം വർദ്ധിച്ചതോടെ കനത്ത ജാഗ്രത തുടരുകയാണ് തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്ന മേഖലകളിൽ പരിശോധനയുള്ള ദക്ഷിണ മേഖലാ ഐ ജിയുടെ നേതൃത്വത്തിൽ പുതിയ സബ് ഡിവിഷനുകൾ രൂപീകരിച്ചാണ് സേനാ വിന്യാസം കോവിഡ് കേസുകൾ കൂടുതൽ റിപ്പോർട്ട് ചെയ്തതോടെ ജില്ലയെ ആറ് സബ് ഡിവിഷനുകളായി തിരിച്ചാണ് സുരക്ഷാ ക്രമീകരണം കട്ടപ്പന പോലീസ് സബ് ഡിവിഷനുകൾക്ക് പുറമേ വണ്ടിപ്പെരിയാർ നെടുങ്കണ്ടം അടിമാലി എന്നിങ്ങനെ മൂന്ന് സബ് ഡിവിഷനുകൾ കൂടി രൂപീകരിച്ചാണ് സേനാ വിന്യാസം ജില്ലയുടെ ചുമതലയുള്ള ദക്ഷിണ മേഖലാ ഐ ജി ഹർഷിത അട്ടലൂരിയും സ്പെഷ്യൽ ഓഫീസർ കെ എ പി ഒന്നാം ബറ്റാലിയൻ കമാൻഡന്റ് വൈഭവ് സക്സേനയും അതിർത്തി മേഖലകളിൽ പരിശോധന നടത്തി ജില്ലയിൽ പതിനേഴ് പേരാണ് ചികിത്സയിൽ കഴിയുന്നത് ഇതിൽ തൊടുപുഴ നഗരസഭാ അംഗത്തിന്റെയും തൊടുപുഴ ജില്ലാ ആശുപത്രിയിലെ നഴ്സിന്റെയും സമ്പർക്ക പട്ടിക തയ്യാറാക്കുന്നതിന് കൂടുതൽ സമയം വേണ്ടിവരും ഇവർ ബന്ധപ്പെട്ടവരുടെ പട്ടിക വലുതാണ് എന്നതാണ് കാരണം ജില്ലയിൽ പേർ നിരീക്ഷണത്തിൽ കഴിയുന്നുണ്ട് കോവിഡ് നിയന്ത്രണം ംഘിച്ചതിന് ജില്ലയിൽ ഇന്നലെ മുന്നൂറ്റി മുപ്പത്തിനാല് കേസുകൾ രജിസ്റ്റർ ചെയ്തു മാസ്ക് വയ്ക്കാതെ പുറത്തിറങ്ങിയതുമായി ബന്ധപ്പെട്ട് നൂറ്റി പതിനെട്ട് പേർക്കെതിരെയും കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ജില്ലയിൽ കടുത്ത നിയന്ത്രണങ്ങൾ തുടരുകയാണ് കൈരളി ന്യൂസ് ഇടുക്കി